ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റാഗിപ്പൊടി കൊണ്ട് നാല് രുചികളിൽ നാല് തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഈ ഒരു പലഹാരം തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് അര ടീസ്പൂൺ നെയ്യാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യുടെ അളവൊക്കെ കുറച്ച് കൂടിയാലും നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടിയും അര കപ്പ് റവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാവേ. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതാ കണ്ടോ, ഈ ഒരു പാകമായാൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന റവയും റാഗിയുമില്ലേ, ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയി കഴിയണ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് നനച്ചെടുക്കുകയും കൂടെ ചെയ്യാം. നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ എനിക്കിത് നല്ലപോലെ നനച്ചെടുക്കാനായിട്ട് 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നത്. നമ്മളിത് ഇതുപോലെ നനച്ചെടുക്കുന്ന സമയത്ത് ആദ്യമേ ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കണതാണ് കേട്ടോ നല്ലത്. നല്ലപോലെ ഒന്ന് നനച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പഴയപടി ആകണ ഒരു പാകം. ഇനി ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊടിയൊക്കെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ. ഇതാ ഇതുപോലത്തെ ഒരു പാത്രമോ സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരണ സമയത്ത് നമുക്ക് ഈ പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്, അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ ഇതിനി ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ റെഡിയാക്കുന്നത് റാഗിപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതായി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും, അതാ കണ്ടോ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും കുറച്ച് കശുവണ്ടിയും കൂടെ ചേർക്കാം. കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഇനി 1 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വലിയൊരു സവാള, അതാ കണ്ടോ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും, 1/2 കപ്പ് ക്യാരറ്റും 1/2 കപ്പ് ബീൻസുമാണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ്. തേങ്ങ ചേർക്കുമ്പോൾ ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നില്ല, കുറച്ച് കൂടുതലായിട്ട് ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോകരുതേ. ഇനി ഇതായി പച്ചക്കറിയിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ റാഗിപ്പൊടിയുടെ ആ മിക്സല്ലേ, അതാണേ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ ഈ പൊടിയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കണേ, ഇതുപോലെ ഡ്രൈ ആക്കിയിട്ടെടുത്താൽ നമ്മുടെ ഉപ്പുമാവ് കഴിക്കാനായിട്ട് അത്ര രസം ഉണ്ടാവില്ല. ഈ ഉപ്പുമാവ് നമുക്കൊന്ന് നനച്ചെടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ കണ്ടോ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമ്മൾ ഇതിലേക്ക് ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുതേ. ഇതാ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് ഒഴിക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എനിക്കിത് നല്ലപോലെ നനഞ്ഞു കിട്ടാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണേ, അപ്പോഴാണ് നമുക്ക് ആ പാകം മനസ്സിലാകുള്ളൂ. നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ദാ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടം ഉണ്ടാവണമെന്നില്ലല്ലോ, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാവേ. നെയ്യൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒട്ടും കുഴഞ്ഞു പോകാത്ത സോഫ്റ്റായിട്ടുള്ള നമ്മുടെ റാഗി ഉപ്പുമാവ്. ഇഷ്ടമായി കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണേ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം.
ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് ഇഡ്ലി റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയില്ലേ, അതല്ല കേട്ടോ. നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റിലും തന്നെ ഇഡ്ലി റവ എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടുവേ. ഇനിയിപ്പോൾ ഇഡ്ലി റവ കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഇതിന് പകരമായിട്ട് സാധാ റവ എടുത്തോളൂ. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് റാഗിപ്പൊടിയാണ്. കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ പാത്രമോ ഒക്കെ എടുത്താൽ മതിയെ. എല്ലാ അളവുകളും ആ പാത്രത്തിൽ തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 4 മണിക്കൂർ നേരം കുതിരാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതും നമുക്ക് 4 മണിക്കൂർ നേരം കുതിരാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇതായിപ്പോൾ ഇതെല്ലാം തന്നെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ റാഗിയൊക്കെ കുതിർത്ത് വെച്ച വെള്ളമില്ലേ, ഈ വെള്ളം നമ്മൾ കളയണില്ല. ഇതൊഴിച്ചിട്ടാണ് നമ്മൾ ഉഴുന്നൊക്കെ അരച്ചെടുക്കണത്. ഒപ്പം തന്നെ നമ്മൾ ഉഴുന്നൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആകെ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കണേ. ഇനി നമുക്ക് ഈ ഉഴുന്നൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ റാഗിയുടെയും ഇഡ്ലി റവയുടെയും ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 4-5 മിനിറ്റ് നേരം കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാവേ. ഇത് നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വരാനായിട്ട് സഹായിക്കും. ഇതായിപ്പോൾ നമ്മുടെ മാവ് കുറച്ചൊന്ന് കട്ടിയിലല്ലേ ഇരിക്കണേ, നമുക്ക് ഇത്രയും കട്ടി വേണ്ട, കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവായിട്ടാണ് വേണ്ടത്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിത് രാത്രിയിലാണ് അരച്ചിട്ടെടുക്കണേ. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. 8 മുതൽ 10 മണിക്കൂർ വരെ സമയം എടുക്കുവേ നമുക്കിത് ഫെർമൻറ്റായി കിട്ടാനായിട്ട്. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മളിത് മൂടി വെക്കുമ്പോഴും ഒരു കുഞ്ഞു കാര്യം ശ്രദ്ധിക്കണേ, ഒത്തിരി ടൈറ്റായിട്ട് മൂടി വെക്കരുത്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് മൂടി വെക്കാനായിട്ട്. രാവിലെ ആയപ്പോഴേക്കും ഇതാ കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടില്ലേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഞാൻ റാഗിപ്പൊടി ചേർക്കാതെയും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് ഇഡ്ലി റവയ്ക്ക് 1/2 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതും നമുക്ക് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് വട്ടയിലയാണ്. നമ്മൾ ഈ മാവ് വട്ടയിലയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കണത്. ഈ വട്ടയിലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു ഇലയിൽ വേവിച്ച് കഴിക്കുവാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനും ഒത്തിരി നല്ലതായിരിക്കും. ഇപ്പോൾ വട്ടയിലയൊക്കെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഈ മാവ് ഇഡ്ലിത്തട്ടിലൊഴിച്ച് വേവിച്ചെടുത്താലും മതിയെ. ഇനി നമുക്ക് ഇല അതായത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം ഒരു ഈർക്കിലിയോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാം. ഇനി നമ്മുടെ ഇലയുടെ നീണ്ടു നിൽക്കണ ഈ ഒരു ഭാഗമില്ലേ, കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് നമ്മുടെ സാധാ ഇഡ്ലി അല്ലേന്ന്. നമ്മൾ ഈ ഇലയിൽ വേവിച്ചെടുക്കണോണ്ട് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നമ്മുടെ ഈ ഒരു ഇലയുടെ ഫ്ലേവറും സ്മെല്ലും ഒക്കെ ആയിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുക. ഇനിതായി ബാക്കിയുള്ള 2 ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വെള്ളമാവില്ലേ, അതാണേ. നമ്മളിതാ ഇതുപോലെ മാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇലയൊക്കെ മറിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് ഇഡ്ലി പാത്രത്തിൽ വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതായിപ്പോൾ ഇത് നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതിയെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതായി ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം. ഇത് നമുക്ക് നല്ല പഞ്ഞു പോലെയായിട്ടോ കിട്ടുക. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ 3-ാമത്തെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് 1 മണിക്കൂർ നേരം ഇത് കുതിരാനായിട്ടൊന്ന് മാറ്റിവെക്കാവേ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയുമാണ് കേട്ടോ. ഇതും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 3 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ റവയും ഉഴുന്നും ഉലുവയും ഒക്കെ ഇല്ലേ, ഇതെല്ലാം തന്നെ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഉഴുന്നും ഉലുവയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ റവയില്ലേ, അതാണേ. ഇനി ഇതെല്ലാം കൂടെ ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മാവിൽ നിന്നും കുറച്ച് ഇതാ കണ്ടോ ഇതുപോലെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് റാഗിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇഡ്ലി മാവിൻ്റെ പാകത്തിൽ ഇത് കലക്കിയെടുക്കാനായിട്ട് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെയൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ റവ കൊണ്ടുള്ള ഇഡ്ലിയും അതുപോലെ റാഗിപ്പൊടി ചേർത്തിട്ടുള്ള ഇഡ്ലിയുമാണ് കേട്ടോ. റാഗിപ്പൊടി ചേർത്തിട്ട് ഇഡ്ലി തയ്യാറാക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനിതാ നമ്മുടെ 2 തരത്തിലുള്ള മാവും നമുക്ക് മാറ്റി വയ്ക്കാം. 8 മുതൽ 10 മണിക്കൂർ വരെ സമയമെടുക്കും കേട്ടോ നമുക്കിത് ഫെർമൻ്റായി കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാവയ്ക്ക് നമുക്ക് നന്നായി തന്നെ ഫെർമൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ റാഗി മാവില്ലേ, ഇതും നമുക്ക് ഫെർമൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിത് വേവിച്ചിട്ട് എടുക്കുന്നത് മൺപാത്രത്തിൽ വെച്ചാണേ. അതിനായിട്ട് വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം ഇതാ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് നനവുള്ള ഒരു കോട്ടൺ ക്ലോത്താണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മാവ് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ്, അപ്പോഴേക്കും തന്നെ നമ്മുടെ ഇഡ്ലിയൊക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഞാനിത് നാടൻ രീതിയിൽ നമ്മുടെ രാമശ്ശേരി ഇഡ്ലിക്കും ഉണ്ടാവില്ലേ അതുപോലെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ മാവ് ഇഡ്ലിത്തട്ടിൽ ഒഴിച്ചു കൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ ഒക്കെ വേവിച്ചിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാം കേട്ടോ. നമുക്കിത് നല്ലപോലെ വെന്തോന്നറിയാനായിട്ട് ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇത് നമുക്ക് നല്ല പഞ്ഞു പോലെയാണ് കേട്ടോ കിട്ട തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇതുപോലെ റവയൊക്കെ വെച്ചിട്ട് ഇഡ്ലിയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ റാഗിപ്പൊടി കൊണ്ടുള്ള 4-ാമത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചരി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് നമ്മൾ ചോറ് വയ്ക്കണ ഏതരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിതാ നമ്മുടെ ഈ പച്ചരിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. 1/2 മണിക്കൂർ തന്നെ മതിയാകുമേ. ഇനി നമുക്ക് ഈ അരി വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാവേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അരിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഈ സമയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുപോലെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെയൊന്ന് യോജിപ്പിച്ച് കുടിക്കാം. ഇനിതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് റാഗിപ്പൊടിയാണ്. ഇനി ഇത് ഇളക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. മൂടി വെച്ച് 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലപോലെയൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് അടുക്കി പിടിച്ച് പോകുമെന്ന്. ഒട്ടും തന്നെ അടുക്കി പിടിച്ച് പോകില്ല കേട്ടോ. അതുപോലെ അരി ചേർക്കാതെയും നമുക്കിങ്ങനെ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റുവേ. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അരിയും കൂടെ ചേർത്തിയിട്ട് ഇതുപോലെ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. 7 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് നമുക്കിത് തുറന്നിട്ട് തവി വെച്ചോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കോലി വെച്ചോ നല്ലപോലെയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ഇനി ഒരു 5 മിനിറ്റ് ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മളിതാ ഇതുപോലെ അരിയും റാഗിപ്പൊടിയും കൊണ്ട് തയ്യാറാക്കുന്നതിന് ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ തയ്യാറാക്കാറുണ്ടെങ്കിൽ എന്ത് പേരാണ് പറയുകയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ കണ്ടോ ഈ ഒരു പാകമായ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുകയും കൂടെ ചെയ്യാവേ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഉരുളകളാക്കിയിട്ടെടുക്കാം.
ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ കയ്യെ വെള്ളത്തിൽ മുക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കൈ കൊണ്ട് മാത്രമല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ തവി ഉണ്ടാവില്ലേ, തവി ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്ത ശേഷം ഇതുപോലെ നിറച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതിയേ, പെട്ടെന്ന് തന്നെ ഇത് വിട്ടുപോരും. ഇപ്പോൾ കുറച്ചുപേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, റാഗിയും ചോറും ഒക്കെ അല്ലേ കഴിക്കാനായിട്ട് എത്ര നല്ലതായിരിക്കുമെന്ന്. ഇത് മാത്രമായിട്ട് കഴിക്കാനായിട്ട് അത്ര രസമുണ്ടാവില്ല കേട്ടോ, പക്ഷേ കറി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. മട്ടൻ കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ അതുപോലെ നമ്മുടെ സാമ്പാറിൻ്റെ കൂടെയോ ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. നമ്മളിപ്പോൾ സാമ്പാറിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കണതെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്തിയാലേ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല രസമുണ്ടാവും. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക് യു.